ഉണ്ടാക്കുന്ന സേമിയ മിൽക്ക് ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ പാല ആദ്യം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. സേമിയ ഞാനെടുത്തേക്കുന്നത് 1.5 കൈപ്പിടിയാണ്. അപ്പൊ വെള്ളം തിളച്ച് കഴിയുമ്പോ സേമിയ ഒന്ന് ഇതുപോലെ ചെറുതായി എടുത്തതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സേമിയയിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. നിങ്ങൾ കുറച്ചൊക്കെ എടുക്കുമ്പോൾ അതനുസരിച്ച് എടുക്കുക. എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ച് എടുക്കുക. പാലൊന്ന് നല്ലോണം കാച്ചെടുക്കാം. സേമിയ ഒന്ന് അതുപോലെ തന്നെ ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. സേമിയ നന്നായി വെള്ളം ഒന്ന് പറ്റി വരണം കേട്ടോ. എന്ത് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. സേമിയ ഇപ്പോൾ ഇടാൻ പാകമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ സേമിയ വിട്ടു തുടങ്ങി. ഇത്രയും തന്നെ മതി. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ഇടാം. എസൻസ് ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒന്നും ചെയ്യണം കേട്ടോ. ഇനി പാല് പഞ്ചസാര പിന്നെ എടുത്തേക്കുന്ന സേമിയ. നിങ്ങൾക്ക് സേമിയ ഐസ്ക്രീമാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി നമ്മൾ ഇത് തിളപ്പിച്ചെടുക്കാം. പാലെടുക്കുമ്പോൾ മൊത്തം വെള്ളം കൂട്ടാൻ തന്നെ പാലെടുക്കാൻ നോക്കാം. പാലിന് ഈ പാകം മതി. പാലും സേമി ഇപ്പോൾ റെഡി ആയിട്ട് ഇത് രണ്ടും ഒന്ന് ചൂടാറക്കിട്ടെ. സേമിയോ മിൽക്ക് ഐസ്ക്രീമിൻ്റെ പാകം ഇപ്പം സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി മോണത്തിലേക്ക് ഇടാം. കാൽഭാഗത്തോളം ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെയാണ് എല്ലാത്തിനും ഞാനിടുന്നത്. ഇപ്പം ആലോചിച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാത്തിനും ആലോചിക്കാം. ഇനി അടച്ചെടുക്കാം. നിങ്ങളുടെ അതിൽ മോഡം ഇല്ലെങ്കിൽ ഒരു ഡപ്പയിലാക്കി വെക്കാം. ഞാൻ അധികം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്.
எல்லாம் ரெடி ஆயிட்டுண்டு. நீ ஒரு 9 மணிக்கூர் கழியும்போது நான் எடுத்துக்கொள்ளு. இனி ஃப்ரீசரில் வைக்கட்டே. മിൽക്ക് സേമിയോ ഐസ്ക്രീം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് എടുക്കാം. ഞാനിപ്പോൾ പച്ചവെള്ളത്തിൽ വെച്ചിട്ട് പൈപ്പിൻ്റെ അടിയിൽ താഴെ ഒന്ന് കാണിക്കുകയാണ്. ഇതേപോലെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് പൊക്കിയെടുക്കാം. സേമിയോ ഐസ്ക്രീം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇന്ന് ഉണ്ടാക്കി നോക്കാം. പാലൊക്കെ ആയിട്ടുണ്ട്. പാലായതുകൊണ്ട് മക്കൾക്കൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല. ആകെ ചേർത്തേക്കുന്നത് മിൽക്ക് ചേർത്തിട്ട് സേമിയോ പഞ്ചസാര. ഇത്ര സാധനം മാത്രമേ ചേർത്തുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം.